പദ്ധതികളെല്ലാം പൂർത്തിയാകാൻ ഇനി ഒന്നേ ബാക്കിയുള്ളൂ, എന്റെ മകളുടെ വിവാഹം. വിനോദിനെ കൊണ്ട് പ്രിയെ വിവാഹം കഴിപ്പിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. അത് അത്ര എളുപ്പമുള്ള കാര്യമാണോ? എളുപ്പമുള്ള ഒന്നും ഞാൻ നേടിയിട്ടില്ല, എല്ലാം പ്രയാസമുള്ളതാ. ഇതും അതുപോലെ തന്നെ, വിവാഹമേ വേണ്ടെന്ന് പറഞ്ഞിരിക്കുകയാണല്ലോ വിനോദ്. അങ്ങനെ പറഞ്ഞു നടന്നതിന്റെ ഒരാളാ ഞാനും. എന്നിട്ടോ? എന്റെ മകളുടെ വിവാഹം കഴിഞ്ഞാൽ വിനോദിന്റെ സ്വത്ത് മുഴുവൻ എന്റെ കയ്യിലാവും. അതിൽ പല ഒരു ഭാഗ്യം വരാനുണ്ടോ? ഒരു പെറുക്കി ഇങ്ങോട്ട് വരുന്നുണ്ട്. പെറുക്കിയോ? അതെ, മരിച്ചുപോയ മാർക്കണ്ട മകൻ പഴയ പന്ത് പെറുക്കി, ഇപ്പൊ വെറും പെറുക്കി. എന്താ വിശേഷം? നാളെ ബംഗ്ലാവിലോട്ടൊന്ന് വരണം. എന്തിന്? നിങ്ങളുടെ കണക്കുകളൊക്കെ ഒന്ന് പരിശോധിക്കണം. അത് പറയാൻ താനാരാ? മാനേജറില്ലേ അവിടെ? ഓ, താൻ വന്നതിന് ശേഷം മാനേജർ അവിടെ ഇറക്കി വിട്ടായിരിക്കും. മാനേജർ അവിടെ തന്നെയുണ്ട്. എന്നാ അയാളോട് വരാൻ പറയും. മാനേജർ കുറെ നാളുകളെ കണക്ക് ചോദിക്കുന്നുവെന്നും നിങ്ങൾ കൊടുത്തില്ലെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്നോട് കണക്ക് ചോദിക്കാൻ തക്കവണ്ണം നീ വളർന്നു. എന്റെ കണക്കല്ല ഞാൻ ചോദിച്ചത്, മുതലാളിയുടെ കണക്കാണ്. മുതലാളിയുടെ ശമ്പളം പറ്റുന്ന ഞാൻ അദ്ദേഹത്തിന്റെ കണക്കൽ ചോദിക്കുമ്പോൾ അതിന്റെ കടമ മാത്രമാണ് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. താൻ പൊക്കോള്, നാളെ ബംഗ്ലാവിൽ ഒന്ന് മുതലാളി ഞാൻ കണ്ടോളാം. ഇവനെ സൂക്ഷിക്കണം. സെക്രട്ടറി എന്ന് പറഞ്ഞ് ബംഗ്ലാവിൽ താമസം തുടങ്ങി, മെല്ലെ മെല്ലെ ഇവൻ മുതലാളി വിഴു. അങ്ങനെ ഒന്നും നടക്കില്ലെന്നേ? ആ നടക്കും, അതിന്റെ തുടക്കമായി കണ്ടത്. രാജു നീ ഇടയായിട്ട് കാണാറില്ലല്ലോ. ഇപ്പോൾ വലിയ ഉദ്യോഗസ്ഥനായി പോയില്ലേ? ജോലി തിരക്കുണ്ടാണ്. ജോലി തിരക്കായാൽ പഴയ കൂട്ടുകാരെയൊക്കെ മറന്നു പോകുമോ? ഞാൻ ആരെയും മറക്കാറില്ല. പ്രിയ എന്നൊരു പെണ്ണ് ഇവിടെ ജീവിച്ചിരിപ്പുണ്ടെന്ന് എപ്പോഴും ഓർക്കാറുണ്ടോ? എനിക്ക് രാജുവിനോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നമുക്ക് ബീച്ചിലേക്ക് പോവാം. ഇപ്പോൾ എനിക്ക് അത്യാവശ്യമായി ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ഈ ഒരു അവസരത്തിലാണോ? ആ അവസരത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കും. ശരി, ഞാൻ വരട്ടെ.